കഴിഞ്ഞ മാർച്ചിൽ സൂയസ് കനാലിൽ കുടുങ്ങി ദിവസങ്ങളോളം ചരക്ക് കടത്ത് തടസ്സപ്പെടുത്തിയ ജപ്പാൻ കപ്പൽ എവർഗിവണ്ണിനെ മോചിപ്പിക്കാൻ ഈജിപ്ത് സർക്കാർ. കുറെ കാലം കോടതി കയറിയ നഷ്ടപരിഹാര തർക്കമൊടുവിൽ തീർപ്പായതോടെയാണ് ജൂലൈ 7 സൂയസ് വിടാമെന്ന് കനാൽ അധികൃതർ അറിയിച്ചത്. ശക്തമായ കാറ്റിൽ മണൽത്തിട്ടയിൽ കുടുങ്ങിയ കപ്പൽ 6 ദിവസമാണ് വഴിമുടക്കി കനാലിന്റെ വീതി കുറഞ്ഞ ഭാഗത്ത് വിലങ്ങനെ കുടുങ്ങിയത്. ഇതേ തുടർന്ന് യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും മറ്റും ഭൂഖണ്ഡങ്ങളിലേക്കുമുള്ള ചരക്ക് കടത്ത് വ്യാപകമായി തടസ്സപ്പെട്ടു. സൂയസ് നഗരമായ ഇസ്ലാം ഈലിമയിൽ ഔദ്യോഗിക ചടങ്ങ് സംഘടിപ്പിച്ച് കപ്പൽ വിട്ടയക്കൽ ആഘോഷമാക്കാനാണ് അധികൃതർ ആലോചിക്കുന്നത്. വിട്ടുനൽകൽ കരാർ പ്രകാരം സൂയസ് കനാലിന് 75 ടൺ ശേഷിയുള്ള ഒരു ടഗ് ബോട്ടും ലഭിക്കും. എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഈ വർഷം ആദ്യ 6 മാസത്തിനിടെ സൂയസ് കനാൽ വഴിയുള്ള ചരക്ക് കടത്ത് വകയിൽ ഈജിപ്റ്റിന് ലഭിച്ചത് $300 കോടി ആണ്. 2020 അപേക്ഷിച്ച് 8.8% കൂടുതലാണിത്. അതേസമയം രക്ഷാപ്രവർത്തനങ്ങളുടെ ചിലവിനത്തിൽ $91.6 കോടി നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു ആവശ്യം. തുക പിന്നീട് $55 കോടി ചുരുക്കി. 6 ദിവസം കനാൽ വഴി ചരക്ക് കടത്ത് തടസ്സപ്പെട്ട വകയിലും കപ്പൽ രക്ഷപ്പെടുത്താൻ വന്ന ചിലവുമടക്കം $120 കോടി നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത്. കപ്പൽ സർവീസ് നടത്തിയ ജപ്പാൻ ഉടമകൾ നൽകണമെന്ന് ഈജിപ്റ്റ് കോടതി വിധിച്ചിരുന്നു. ആഗോള ചരക്ക് കപ്പൽ ഗതാഗതത്തിന്റെ 33% 193 കിലോമീറ്റർ ദൈർഘ്യമുള്ള സൂയസ് കനാൽ വഴിയാണ് നടക്കുന്നത്. ഇത് ആഗോള ചരക്ക് നീക്കത്തിന്റെ 12%. കനാൽ വഴിയുള്ള എണ്ണ കയറ്റുമതിയിൽ മുന്നിൽ റഷ്യയും സൗദി അറേബ്യയുമാണ്. എണ്ണ ഇറക്കുമതിയിൽ മുന്നിൽ ഇന്ത്യയും ചൈനയും. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ജലഗതാഗത സംവിധാനമാണ് സൂയസ് കനാൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.